നമ്മളെ നമ്മളെ നിയന്ത്രിക്കണം ആദ്യം. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. അതിന് നബി തങ്ങൾ ദുആയിരക്കാൻ പറഞ്ഞ ദുആയുണ്ട്, അല്ലാഹുമ്മ ആതി നഫ്സീ തഖ്‌വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ദുആയാണിത്. അല്ലാഹുവേ ആതി നഫ്സീ തഖ്‌വാഹാ, എന്റെ ശരീരത്തിന്റെ എന്റെ നഫ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നീ എനിക്ക് നൽകണേ റബ്ബേ. ഒരു മനുഷ്യൻ അവനവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അത് വലിയ അപകടമാണ്. നമുക്ക് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ തോന്നലുകൾ, നമ്മുടെ വികാര വിക്ഷോഭങ്ങൾ, ഇത് നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നത് വലിയൊരു ദുരന്തമാണ്. അല്ലാഹുവിനോട് ചോദിച്ച് പ്രാർത്ഥിച്ച് പഠിക്കണം ഈ ദുആ. നമ്മൾ ശരിക്കും പഠിച്ചു വെക്കണം. അല്ലാഹുമ്മ റബ്ബേ ആതി നഫ്സീ തഖ്‌വാഹാ, എന്റെ ശരീരത്തിന് ആവശ്യമായ ബോധം തഖ്‌വയും നിന്നെ കുറിച്ചുള്ള ഭയപ്പാടും നീ തന്നെ നൽകണേ റബ്ബേ. വസക്കിഹാ, എന്റെ ശരീരത്തെ നീ ശുദ്ധിയാക്കി തരേണമേ. അൻത ഖൈറു മൻ സക്കാഹാ, നീയാണല്ലോ റബ്ബേ ശരീരത്തെ ഏറ്റവും നന്നാക്കി തരുന്നവൻ. അൻത വലിയുഹാ വമൗലാഹാ, എന്റെ ശരീരത്തിന്റെ ഉടമസ്ഥനും എന്റെ ശരീരത്തിന്റെ ഗാർഡിയൻ എന്റെ ശരീരത്തിന്റെ രക്ഷിതാവ് ഇതെല്ലാം നീയല്ലയോ റബ്ബേ, നീയല്ലയോ എന്റെ ഉടമസ്ഥൻ, അതുകൊണ്ട് നീ എന്നെ നന്നാക്കി തരണേ എന്ന് അള്ളാഹുവിനോട് നമ്മുടെ ഓരോ 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 വിശ്വാസി ജനങ്ങളും ഓരോരുത്തരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളും യുവതികളും, ഏറ്റവും പ്രധാനമായി നമ്മുടെ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഈ ദുആ പഠിച്ചു വെക്കണം. ഒന്ന് ചൊല്ലി നോക്കൂ, നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. അല്ലാഹുമ്മ ആതി നഫ്സീ തഖ്‌വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ. ഒരുപക്ഷേ നമ്മൾ കേട്ടു പരിചയപ്പെട്ട പ്രാർത്ഥനയാകും ഇത്. എപ്പോഴും ഇടക്കിടക്ക് തിന്മകളിലേക്ക് ചിന്ത വരുമ്പോൾ ദുആ എടുക്കണം, റബ്ബേ എന്നെ നീ കാത്തുരക്ഷിക്കണമേ. ഒരു നേരത്തെ, ഒരു സെക്കൻഡ് നേരത്തെ നമ്മുടെ ചിന്തയിൽ വരുന്ന ഒരു ഒരു ഭ്രമം മതിയാകും ജീവിതം തകരാൻ. ഒരു സെക്കൻഡ് നേരത്തെ നമ്മുടെ ശരീരത്തിന് തോന്നുന്ന ഷഹുവത്ത്, വൈകാരികമായ ഒരു ചിന്ത, ചുറ്റുപാടുകളെ സംബന്ധിച്ച് ബോധമില്ലാതെ, ഷറഈനെ കുറിച്ച് ബോധമില്ലാതെ, അല്ലാഹുവിനെ കുറിച്ചും ഹബീബിനെ കുറിച്ചും ബോധമില്ലാതെ നമ്മൾ എടുക്കുന്ന ഒരു എടുത്തുചാട്ടമോ ഒരു വിവരക്കേടോ ജീവിതം മുഴുവൻ തകരാൻ അത് മതിയാകും. അല്ലാഹുവിനോട് കാവൽ ചോദിക്കണേ. അല്ലാഹുമ്മ ആതി നഫ്സീ തഖ്‌വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയ മഹാനായ റബീഉ ഇബ്നു ഖുസൈം റളിയല്ലാഹു തആല കരഞ്ഞു കരഞ്ഞു ശരീരം ആസകലം മെലിഞ്ഞുണങ്ങിയിട്ട് മഹാൻ പറയുന്നു, വല്ലാഹി ഇൻഷാ അല്ലാഹു ലാ യസ്അലുനി റബ്ബി അന്നി വഖഅതു ബിഫാഹിഷത്തിൻ അബദാ. അല്ലാഹുവിനോട് ദുആയിരക്കുകയാണ്, അല്ലാഹുവിന്റെ മുമ്പിൽ ശപഥം ചെയ്തു പറയുന്നു റബീഉ റളിയല്ലാഹു അൻഹു, വല്ലാഹ് അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഈ വാക്ക് പോലെ നമുക്കൊരു ധൈര്യപ്പെട്ട് പറയാൻ കഴിയോ? ധൈര്യപ്പെട്ട് പറയാൻ കഴിയുമോ? വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ലാ യസ്അലുനി റബ്ബി അന്നി വഖഅതു ബിഫാഹിഷത്തിൻ അബദാ, എന്നോട് അല്ലാഹു ഒരിക്കലും എന്തുകൊണ്ട് റബീഏ നിങ്ങൾ ഒരു വ്യഭിചാരം ചെയ്തു എന്ന് എന്റെ റബ്ബനോട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ടെന്നും കാതുകൾക്ക് വ്യഭിചാരമുണ്ടെന്നും നാവിന് വ്യഭിചാരമുണ്ടെന്നും കൈകൾക്കും കാലിനും വ്യഭിചാരമുണ്ടെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോശമായി ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ എഴുതി വിടുന്നത്, ടൈപ്പ് ചെയ്യുന്നത്, വാട്സപ്പിൽ വിടുന്നത്, ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്, മോശപ്പെട്ട മനുഷ്യനെ വികാരപ്പെടുത്തുന്ന, മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന ഇക്കിളി പൈങ്കിളി കഥകൾ എഴുതിവിടുന്ന ആളുകളുടെ വിരൽത്തുമ്പുകൾ ചെയ്യുന്നത് ഒരു വ്യഭിചാരമാണ്. അത് വായിക്കുന്നവന്റെ കണ്ണ് ചെയ്യുന്നത് വ്യഭിചാരമാണ്, അത് കേൾക്കുന്നത് വ്യഭിചാരമാണ്. അത്തരം വിഷയങ്ങൾ അറിയാനും ആസ്വദിക്കാനും നടന്നു പോകുന്നത് കാലുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. അത് മനുഷ്യന്റെ ജനനേന്ദ്രിയം ഒന്നുകിൽ ശരിവെക്കും അല്ലെങ്കിൽ അതിനെ എതിർക്കും. ശരിവെച്ചാൽ അതിനർത്ഥം അവൻ ശരിയായ തിന്മയിൽ ചെന്ന് പതിക്കുന്നു. അതുകൊണ്ട് ഈ രണ്ട് കവിതകളുടെ ആശയം വളരെ വലുതാണ്. നമ്മൾ ഒറ്റക്കിരിക്കുമ്പോഴോ ആരാരും അറിയില്ലെന്ന് തോന്നുമ്പോഴോ
നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ പറയണേ, ഇന്നല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. വഇദാ ഖലൗത ബിരീബതിൻ ഫീ ളുൽമതിൻ വഇദാ ഖലൗത ബിരീബതിൻ ഫീ ളുൽമതിൻ والنفس داعية إلى الطغيان فاستحي من نظر الإله وقل لها إن الذي خلق الظلام يراني. الله നമുക്ക് ആ ബോധം നൽകട്ടെ, നമുക്ക് നമ്മെ നിയന്ത്രിക്കാനുള്ള കഴിവ് നാളെ ഖബറിൽ പോയി കിടക്കുമ്പോ വേണ്ടില്ലായിരുന്നുവെന്ന് പശ്ചാത്തപിക്കുന്ന, നമ്മളെ തെറി പറയുന്ന, നമ്മളെ ശപിച്ചു കളയുന്ന ജീവിതത്തിൽ വരുന്ന അബദ്ധങ്ങൾ ഉണ്ടാവരുതേ. നാളെ മഹ്ശറായിലേക്ക് നമ്മുടെ കിതാബ് നൽകപ്പെടുമ്പോ, യാ അബിദി എന്റെ ദാസനേ, ഹൽ ളലമക ഹഫലതി, നിന്റെ കർമ്മങ്ങൾ എഴുതി വെക്കാൻ ഞാൻ നിശ്ചയിച്ച എന്റെ മലക്കുകൾ, എന്റെ ഉദ്യോഗസ്ഥന്മാർ നിന്നോട് അതിക്രമം ചെയ്തിട്ടുണ്ടോ? നീ ചെയ്യാത്തത് നീ ചെയ്തു നിന്റെ പേരിൽ എഴുതി വെച്ചതാണോ? എന്റെ മലക്കുകളോട് നിനക്ക് വല്ല അന്യായം തോന്നുന്നുണ്ടോ? നീ ചെയ്യാത്തത് അവർ ചെയ്തു എന്ന് പറയുകയും നീ ചെയ്ത നന്മകളെ അവർ എഴുതാതിരിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുന്ന നേരത്ത്, യാ വൈലതാ യാ ലൈതനീലം അത്തഖിദ് ഫുലാനൻ ഖലീല എന്ന് നാശമേ എന്റെ നാശമേ എന്ന് വിളിച്ചു പറയുന്നൊരു ഗതികേട് അല്ലാഹു നമ്മൾ ആർക്കും വരുത്താതെ റബ്ബ് തആല അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇമാമുന ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് എഴുതി വെച്ച മഹാനവറുകൾ പറഞ്ഞു, വല്ലാഹി മാ കദബ്തു കദബതൻ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു നുണ പോലും പറഞ്ഞിട്ടില്ല. വലഗ്തബ്തു മുസ്ലിമ, ഒരു മുസ്ലിമിനെ പോലും ഞാൻ ഗീബത്ത് പറഞ്ഞിട്ടില്ല. മുന്തു അലിംതു അന്നൽ ഗീബത തസ്രീബി അഹ്ലിഹാ, ഗീബ ദോഷമാണെന്നും അത് തെറ്റാണെന്നും ഞാൻ മനസ്സിലാക്കിയ നാളു മുതൽ ഞാനൊരു നുണയും പറഞ്ഞിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഇതൊരു ധൈര്യമാണ്. നമുക്കത് പറയാൻ കഴിയോ? വലഗ്തബ്തു മുസ്ലിമൻ, ഒരു മുസ്ലിമായ മനുഷ്യനെയും ഞാൻ ഗീബത്തും പറഞ്ഞില്ല. ഇത് പറയാനുള്ള ഒരു കരുത്ത്, ഒരു തരത്തിലുള്ള ധൈര്യം മഹാനായ ഇമാമുന ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് മുഅ്മിനെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം, തിന്മകൾ കാണുമ്പോൾ ആ തിന്മകൾ തിന്മയാണെന്ന് വിളിച്ചു പറയാനും തിന്മകളെ തിരുത്താനും തിന്മകൾ നടക്കാതെ ഈ രാജ്യത്തെ, നമ്മുടെ നാടിനെ, മനുഷ്യ സമൂഹത്തെ മൃഗങ്ങളുടെ സ്വഭാവങ്ങളിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ചെറിയവർക്കും വലിയവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അവർക്ക് ഇടപെടേണ്ട അനിവാര്യതയുണ്ട്. പ്രത്യേകിച്ചിന്ന് അവനവന്റെ ചിന്തകളും ആശയങ്ങളും ഒരാളെയും വേദനിപ്പിക്കാതെ എന്നാൽ തെറ്റുകൾക്ക് തിരുത്ത് ലോകത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള മീഡിയ സംവിധാനങ്ങൾ ഓരോരുത്തരുടെയും കയ്യിലുണ്ടായിരുന്നിട്ട് എന്തുകൊണ്ടൊരു തിരുത്ത് നമ്മൾ കൊടുത്തില്ല എന്ന് അല്ലാഹു ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ അത് ആര് കേൾക്കാനാണ് എന്ന ഒരു മറുപടി 21-ാം നൂറ്റാണ്ടുകാർക്ക് പറയാൻ കഴിയില്ല. ഈ ഫേസ്ബുക്കും വാട്സപ്പും ഉള്ള കാലത്ത് തിന്മകളെ തിന്മകളായിട്ട് തന്നെ അതിനെ മനസ്സിലാക്കുകയും അത് തിരുത്താനുള്ള ആഹ്വാനം നടത്തുകയും ചെയ്യേണ്ട അനിവാര്യത. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മുൻ സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടു പോയവരുണ്ട്. എത്രയോ ആളുകൾ നമ്മൾ പെട്രയെ കുറിച്ച് പറയും, ജോർഡാനിന്റെ ഭാഗമാണ് പെട്ര, ജോർഡാനിന്റെ ഈസ്റ്റിലേക്ക്, നോർത്ത് ഈസ്റ്റിലേക്ക്, സൗദി അറേബ്യയുടെ നോർത്ത് വെസ്റ്റിലേക്ക്, മദായിൻ സ്വാലിഹ്, അതിനിപ്പുറത്ത് പെട്ര, ആ പ്രദേശങ്ങൾ സമൂദ് ഗോത്രക്കാർ, സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ആളുകൾ ജീവിച്ചു പോയ സ്ഥലം, ഇന്ന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. അത് ടൂറിസത്തിന്റെ സ്ഥലങ്ങളല്ല എന്നാ ഖുർആൻ പറയാം, അത് അദാബിന്റെ സ്ഥലങ്ങളാണ്. നിങ്ങൾ അതിലൂടെ കടന്നു പോകുമ്പോ ഇല്ല അൻതും ബാഖൂൻ, കരഞ്ഞുകൊണ്ടല്ലാതെ സ്വഹാബികളെ ഇതിലെ കടന്നു പോകരുത് എന്ന് നബി തങ്ങൾ തബൂക്കിലേക്ക് പോകുമ്പോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മലകൾ വലിയ വലിയ പർവ്വതങ്ങളാണ് അവര് വീടുകളാക്കി കൊത്തിയെടുത്തത്. ഇന്നൊന്ന് വെറുതെ നെറ്റിലൊന്ന് പെട്ര എന്ന് അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. സമൂദുകാർ, യൻഹിതൂന മിനൽ ജിബാലി ബുയൂത, അവര് പർവ്വതങ്ങളെ തുരന്ന് വീടുണ്ടാക്കിയവരാണ് എന്ന് ഖുർആൻ പറഞ്ഞതിനെ ശരിക്കണ കാണണമെങ്കിൽ ഒരു ഗൂഗിൾ ഇമേജസിൽ പെട്ര, PETRA പെട്ര എന്നടിച്ചു കൊടുത്താൽ മനസ്സിലാവും. സമൂദുകാരുണ്ടാക്കി വെച്ച മലകൾ, പർവ്വതങ്ങളെ വീടുകളാക്കി മാറ്റിയ, ഇന്നും അവിടെ നിലനിൽക്കുന്ന ആരെങ്കിലും പിന്നെ അവിടെ പോയി പാർത്തോ? ആരും പാർത്തില്ല. എന്തേ, ആ സമുദായം നശിപ്പിക്കപ്പെട്ടു പോയവരാണ്. പിന്നെ ആരും അവിടെ അനന്തരം എടുത്തിട്ടില്ല. വാപ്പാന്റെ വീട് വലിയ വലിയ മാമലകളാണ്, വലിയ ജനലും വാതിലുമുള്ള വലിയ വീടുകളായി കോട്ടകളാക്കി അവർ പണിതത്. ആരെങ്കിലും പാർത്തോ? ഇല്ല, നാഹു നശിപ്പിച്ചു.
ഇറ്റലിയുടെ ഭാഗമായ ഒരു സ്ഥലമുണ്ട്, പ്യൂംപി എന്ന് പറയുന്ന സ്ഥലം. പ്യൂംപി വ്യഭിചാരം പച്ചയായി തെരുവുകളിൽ വ്യഭിചാരം നടത്തിയ ആളുകളാണ്. ആ വ്യഭിചാരത്തിൽ പ്രത്യേകത, എല്ലാ അങ്ങാടികളുടെ ചുമരുകളിലും പുരുഷനും സ്ത്രീയുടെയും നഗ്നമായ രൂപങ്ങളും ചിത്രങ്ങളും പച്ചയായി എഴുതി വെച്ചിരുന്ന, ചിത്രപ്പണിയെടുത്തിരുന്ന പ്യൂംപി എന്ന് പറയുന്ന നാട്ടുകാർ ഇറ്റലിക്കാരാണ്. ആ നഗരം അള്ളാഹു നശിപ്പിച്ചത്, ഇന്ന് അവിടെ ചരിത്ര അവശേഷിപ്പുകളുണ്ട്. എന്താ, ആ പ്യൂംപിയിലേക്ക് കടക്കുമ്പോ ചെറിയ മക്കളെ, അതൊരു ഒരു ഒരു മ്യൂസിയം സിറ്റിയാണെന്ന് അല്ലാഹു തആല പാറകൾക്കുള്ളിലെ തിളച്ചു മറയുന്ന ഭൂമിക്കുള്ളിലെ ലാവ, അഗ്നിപർവ്വതം ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ലാവ പ്യൂംപി നഗരത്തിലേക്ക് അടിച്ചു വന്ന് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിരുന്ന ആണിന്റെയും പെണ്ണിന്റെയും ദേഹത്തിലൂടെ ആ ചുട്ടു പൊള്ളുന്ന കുഴമ്പ് പോലെയുള്ള പാറയുടെ അല്ലാഹുവിന്റെ ഈ ലാവയുടെ ആ ഒരു ലായനി ദേഹത്തു കൂടെ കവിഞ്ഞു പോയപ്പോ കിടന്ന കിടപ്പിൽ കല്ലുകളായി മാറിയ മനുഷ്യന്മാർ ഇന്നും ആ മ്യൂസിയം പോലെയുള്ള ഈ പ്യൂംപിയിലേക്ക് ചെറിയ കുട്ടികളെ കൊണ്ടുപോകില്ല. എന്തേ, ആണും പെണ്ണും പച്ചയായി തോന്നിവാസം ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് അവരുടെ ദേഹത്തുകൂടെയാണ് ഈ അദാബ് വന്നത്. അവരങ്ങനെ കല്ലായി ഉറച്ച് കൈ വായ തുറന്ന് കൈ പൊക്കി വെച്ച് കാല് പൊക്കി വെച്ച് കമിഴ്ന്നു കിടന്ന് ഇങ്ങനെയൊക്കെ കിടക്കുന്ന മനുഷ്യ കോലങ്ങൾ, ഇന്നും മനുഷ്യന്റെ രൂപം അതുപോലെ, ആ തടി അങ്ങ് കല്ലായി പോയി. പ്യൂംപി ഒന്ന് ഒന്ന് ഗൂഗിൾ ഇമേജ് നോക്കൂ, പ്യൂംപിയിലെ മനുഷ്യന്മാർ അത് കാണണ്ട. അദാബ് എങ്ങനെ വന്നു എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അദാബ് വന്ന അത്ഭുതങ്ങൾ ഒരുപാടില്ലേ ലോകത്ത്. എന്തേ, അല്ലാഹു തിന്മകളെ പൊറുപ്പിക്കൂല. ഹബീബായ നബിയുടെ ദുആയുണ്ട് ഉമ്മത്തിന് വേണ്ടി. ആ ദുആയുടെ ബലത്തിലാണ് അല്ലാഹു പെട്ടെന്നുള്ള അദാബ് ഇറക്കാത്തത്. വിശുദ്ധ നബി ഞങ്ങൾ പറഞ്ഞു, ഇന്നമാ ഹലകല്ലദീന മിൻ ഖബലികും, നിങ്ങളുടെ മുൻഗാമികൾ നശിക്കാൻ കാരണം. അബൂ ദാവൂദ് റഹ്മഹുല്ലാ സുനനിൽ കൊണ്ടുവന്ന ഹദീസ്, നിങ്ങളുടെ മുൻഗാമികൾ അല്ലാഹു നശിപ്പിച്ചത്, ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരൻ തിന്മ ചെയ്യുമ്പോ നീ അത് ചെയ്യല്ലേ എന്ന്, നീ അത് ചെയ്യല്ലേ എന്ന് പറയും. കള്ളുടിക്കുന്നോട് നീ കുടിക്കല്ലേ എന്ന് പറയും. വ്യഭിചരിക്കുന്നോട് വ്യഭിചരിക്കല്ലേ എന്ന് പറയും. പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്നോട് നീ ചെയ്യല്ലടോ, മോശല്ലേ എന്ന് പറയും. പിന്നെ രാവിലെ തന്റെ കൂട്ടുകാരൻ തെറ്റ് ചെയ്യുമ്പോ അവനോട് പറയും, ചെയ്യല്ലടോ, നീ എന്താണോ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ തെറ്റ് ചെയ്യുന്ന അതേ ആളിന്റെ കൂടെ വൈകുന്നേരം ആകും പറയും, ഭക്ഷണം കഴിക്കാൻ പോവല്ലേ, എവിടെക്കാ പോകണം, നമുക്ക് ഇടക്കിടക്ക് പോവാ, നിലമ്പൂരിലേക്ക് പോവാ, കോഴിക്കോട്ടേക്ക് പോവാ. എന്നിട്ട് ഈ ആ തെറ്റ് ചെയ്തവൻ അവനോടായി വന്ന് രാവിലെ പറഞ്ഞത്, നീ ചെയ്ത തെറ്റാണത് ചെയ്യല്ലേ എന്ന് പറഞ്ഞ അവന്റെ കൂടെ ആ തെറ്റിഷ്ടപ്പെടുന്നവനോട് കൂടെ തന്നെ പോയി ഭക്ഷണം കഴിക്കുകയും കൂടെ ഇരുന്ന് വെള്ളം കുടിക്കുകയും ചെയ്യും. ശരീബഹു മിൻ ആഖിരിൻ നഹാർ, തിന്മ ചെയ്യുന്ന ആളുകളോട് വെറുപ്പില്ലാതിരിക്കുക. ഒരു വിഷയം ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നതിനപ്പുറം തെറ്റിനോട് നമ്മുടെ മനസ്സിൽ ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നാണ് ചോദിക്കേണ്ടത്. വ്യഭിചാരം കിട്ടിയാ തിരക്കേടില്ല എന്നാ മനസ്സിൽ തോന്നുന്നത്, അടി കിട്ടുമല്ലോ എന്ന് പേടിച്ചിട്ടാ ചെയ്യാണ്ടിരിക്കുന്നത്, അത് ഈമാനല്ല, അത് ഈമാനല്ല. തിന്മകളോട് വെറുപ്പ് വേണമെന്നാണ്, ആ വെറുപ്പ് നമ്മുടെ കൽബിലുണ്ടോ? ഏ ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, അല്ലാഹു മോശമാണ്, വളരെ മോശമാണ് എന്ന് അല്ലാഹു പറഞ്ഞത്, ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന എന്റെ ഭാര്യയല്ലാതെ എന്റെ ശരീരത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ മറ്റൊരാളില്ല എന്ന് നമ്മുടെ കൽബിൽ നമ്മൾ ഉറക്കുന്നുണ്ടോ? കള്ളു കുടിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ കുടിക്കാറില്ല, അതല്ല ഈമാൻ. തിന്മയോട് വെറുപ്പ് നമുക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. നമുക്ക് തിന്മയോട് വെറുപ്പുണ്ടോ? ഈമാനിന്റെ പ്രത്യേകത അതാണ്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ അസ്യാൻ വഉലൈക ഹുമുർ റാഷിദൂൻ. ഒരു പ്രാർത്ഥന ഖുർആനിന്റെ ആയത്തിൽ നിന്നുണ്ടാക്കിയ പ്രാർത്ഥന. അല്ലാഹു തആല ഉലൈക ഒരു വിഭാഗത്തെ കുറിച്ച് പറ, ഹബ്ബബ ഇലൈഹിമുൽ ഈമാൻ, അല്ലാഹു അവർക്ക് ഈമാനിനെ മഹ്ബൂബാക്കി കൊടുത്തു. വിശ്വാസം, അല്ലാഹുവിലുള്ള വിശ്വാസം, പരലോകത്തേക്ക് റബ്ബിനെ കാണാൻ പോകണം, നാളെ വിചാരണയുണ്ട്, നാളെ ഖബറിന്റെ ഉള്ളിൽ ശിക്ഷയുണ്ട് രക്ഷയുണ്ട്,
നാളെ സിറാത്തുണ്ട്, മീസാനുണ്ട്, ഹിസാബുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, അല്ലാഹുവിനെ കാണുന്ന ഒരു ലിഖാ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസം കൽബിലേക്ക് ഇഷ്ടപ്പെടുകയും അവരുടെ കൽബിൽ അല്ലാഹു വിശ്വാസം മനോഹരമാക്കി കൊടുക്കുകയും ചെയ്തു. അവരിൽ അല്ലാഹു നമ്മെ പെടുത്തി തരട്ടെ. وكره اليهم الكفر والفسوق والعصيان പാപം ചെയ്യുന്നതും തോന്നിവാസം ചെയ്യുന്നതും അവിശ്വാസവും നിരീശ്വരവാദവും പറയുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും അവരുടെ കൽബിലേക്ക് അല്ലാഹു ഉറപ്പാക്കി കൊടുത്തു. റബ്ബിനോട് നമ്മൾ അത് ചോദിച്ചു വാങ്ങണം. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകരിഹ് ഇലൈനൽ കുഫ്റ വൽ ഫുസൂഖ വൽ അസ്യാൻ. തിന്മകളോട് വെറുപ്പുണ്ടാവലാണ് ഈമാനിന്റെ അടയാളം. ഇപ്പൊ ലോട്ടറി അടിച്ചാൽ എനിക്ക് അടിക്കാത്തോണ്ട് കുഴപ്പമില്ല, അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും മൂലയിൽ നിന്ന് മസല ഉണ്ടാക്കിയിട്ട് അത് ഹലാലാക്കും എന്നാണ് കൽബിന്റെ ഉള്ളിലുള്ളതെങ്കിൽ ഈമാനില്ല. കിട്ടാത്തോണ്ട് അടിച്ചു കിട്ടിയൊക്കെ ഉണ്ടേ, എന്തെങ്കിലും മസല ഉണ്ടാക്കിയിട്ട് ആ കാശ് ഇങ്ങോട്ട് കയ്യിലാക്കും, ഇതാണ് നമ്മുടെ ഉള്ളിലിരിപ്പെങ്കിൽ അതല്ല ഈമാൻ. കള്ളുടിയന്മാരെ കാണുമ്പോഴേ എന്റെ ടേസ്റ്റ് എന്താന്ന് അറിയാൻ പൂതി ഉണ്ടായിരുന്നു, നടക്കൂലല്ലോ, ആ പൂതി വരാൻ പാടില്ല. വ്യഭിചാരം ഒരുത്തങ്ങൾ വന്ന് പറയടോ ഞാൻ ആ മറ്റുള്ള ചാടിച്ചു ഇവിടെ ചാടിച്ചു എന്നെ കൊണ്ട് പറ്റിയിട്ടില്ലല്ലോ എന്നാ തോന്നണതെങ്കിൽ ആ പറയണോണ് ഈമാനില്ല. വെറുപ്പ് തിന്മയോട് വെറുപ്പ് വരണം എന്നാണ്, അതാണ് ഈമാൻ. അത് നമുക്ക് വരുന്നുണ്ടോ എന്നാ വിഷയം, തിന്മയോട് വെറുപ്പ്. എന്ത് മുമ്പ് കൊണ്ടുവന്ന് വെച്ചാലും ഞാൻ തൊടൂല എന്നതാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനക്കാരോട് മുഴുവൻ, ആ മഹാനുഭാവൻ റോം എന്ന് വരുമ്പോ മദീനക്കാരോട് മുഴുവൻ വിളംബരം ചെയ്തു. മദീനക്കാർ മദീനയുടെ ഗേറ്റിലേക്ക് വന്ന് നിൽക്കണം. അന്ന് നഗരങ്ങൾക്ക് ഗേറ്റ് ഉണ്ടാവും, കരുളായിക്കൊരു ഗേറ്റ് ഉണ്ടാവും, നിലമ്പൂർക്കൊരു ഗേറ്റ് ഉണ്ടാവും, എടക്കരക്കൊരു ഗേറ്റ് ഉണ്ടാവും, ആ ഗേറ്റിനുള്ളിൽ കടക്കാൻ പറ്റും എന്ന പോലെ. ഇവിടെ നമുക്ക് നമ്മളുടെ ഗേറ്റൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ അറബ് രാജ്യങ്ങളിൽ സമർക്കന്തിലും ബുഖാറയിലും പോയാൽ ഇന്ന് പോയാൽ കാണാൻ പറ്റും പഴയകാലത്തെ അവരുടെ കോട്ടയുടെ മതിലുകൾ. ഒരു നഗരത്തിന് ഭിത്തി ഉണ്ടാവും, മദീനക്കന്ന് ഭിത്തിയുണ്ട്. മദീനയുടെ ഭിത്തികളിലേക്ക് പുരുഷന്മാർ മുഴുവനും ഇറങ്ങിച്ചെല്ലണം. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹ്മി വരുമ്പോൾ ആ മഹാനുഭാവന്റെ നെറ്റിയിൽ മദീനക്കാർ മുഴുവനും ഉമ്മ വെക്കണം, ചുംബിക്കണം, ആ മഹാന്റെ നെറ്റിയിൽ മുത്തണം എന്ന് ഫാറൂഖ് റളിയല്ലാഹു ഉത്തരവിട്ട സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹ്മി. എന്താ കാരണം എന്നറിയോ? എന്തിനാണ് മദീനക്കാർ മുഴുവൻ ആ മഹാനെ ചെന്ന് സ്വീകരിക്കണം? ഒരു കാരണമുണ്ട്. റോമക്കാരുമായി നടന്നൊരു യുദ്ധത്തിൽ ഒരുപാട് മുസ്ലിമീങ്ങളെ അവര് ബന്ദികളാക്കി പിടിച്ചപ്പോ മഹാനായ ഹുദാഫത്ത് അബ്ദുല്ലാഹി ബിൻ ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹുവിനെ പിന്തിരിപ്പിക്കാൻ ഏറ്റവും ഈമാനുള്ള ഒരാളെ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാളെ കൊണ്ടുവാ എന്ന റോമൻ എംപറർ ഉത്തരവിട്ടപ്പോ അന്ന് പിടിച്ചു കൊണ്ടുപോകപ്പെട്ടത് ഈ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹു. രാജാവ് ചോദിച്ചു, ഇസ്ലാം വിട്ടിങ്ങോട്ട് ക്രിസ്ത്യാനി മതത്തിലേക്ക് വാ, ഞാൻ വരൂല, നിനക്ക് എന്റെ അധികാരത്തിന്റെ പകുതി ഞാൻ തരാം. എന്റെ അധികാരത്തിന്റെ പകുതി, പഞ്ചായത്തിന്റെ പകുതി അല്ലേ കൊടുക്കണത്? റോമൻ എംപയർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യൂറോപ്പ് മുതൽ തുർക്കി മുതൽ ഇറാഖ് വരെ ജോർഡാനിലൂടെ കടന്നു പോകുന്ന പ്രവിശാലമായ ലോകത്തിന്റെ പകുതി. ഇന്നൊരു വീട് വെച്ചരാന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്ത്യാനി ഏത് മതച്ചായിക്കോളെ, എനിക്കൊരു വീട് കിട്ടിയാൽ മതി, ഇതാണ് മനുഷ്യന്മാരുടെ ഈമാന്റെ അവസ്ഥ. പാല് പാക്കറ്റ് കിട്ടിയാൽ ഞാൻ പോന്നോളാം, എന്റെ കിഡ്നി ചികിത്സക്ക് പൈസ കിട്ടിയാൽ ആരാധന ഓരോ മതത്തിലേക്ക് ഞാൻ പോരാം എന്ന് പറയുന്ന ഒരു ഈമാനിന്റെ ദുർബലത ഈ മഹാന്റെ സംഭവമായി നമ്മൾ തുലനം ചെയ്യണം. എന്റെ രാജ്യത്തിന്റെ പകുതി തരാം, എനിക്ക് വേണ്ട, ഞാൻ വരില്ല. ഇസ്ലാം ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നിന്നെ കൊല്ലുന്നു, കൊന്നോളൂന്ന് അങ്ങനെ പിടിച്ചിട്ട് ഒരു കുരിശിൽ തറച്ചു. രാജാവ് പറഞ്ഞു അമ്പയ്യാം, പക്ഷെ ദേഹത്ത് കൊള്ളരുത്, പേടിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം കൂളായിട്ട് കടന്നു കൊടുത്തു. അവരങ്ങനെ അമ്പ ചെയ്തു, ഒരു കുലുക്കല്ല ഇന്നും ചെയ്യണ്ട, ഇറക്കിക്കൊള്ളു. പിന്നെ ചെയ്തതൊരു ഏറ്റവും വലിയ ക്രൂരതയാണ്, ആ മഹാനുഭാവനെ ജയിലിലടച്ചു, ഭക്ഷണം കൊടുത്തില്ല. 4 ദിവസം കഴിഞ്ഞ് ഭക്ഷണമില്ലാണ്ട്, എന്നിട്ട് ഒരു കുപ്പി കള്ളും അതോടൊപ്പം പന്നിമാംസം, പോർക്ക്, പന്നിമാംസം വേവിച്ചതും കൊണ്ടുപോയി കൊടുത്തു, ജയിലിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. ആ നേരത്ത് മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുവേ
ഒരു മനുഷ്യൻ കുടുങ്ങുന്ന നേരത്തെ ഇത് ഹലാലാണെന്ന് നീ എനിക്ക് വിധിച്ചിട്ടുണ്ട്. അങ്ങനെയാണല്ലോ, വേറെ ഒരു ഭക്ഷണമില്ല, ഒന്നും കയ്യിലില്ല, ഒരു വെള്ളവുമില്ല, തൊണ്ട വരണ്ട് മരിക്കാൻ പോവാ. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അവനവന്റെ ജീവൻ നിലനിർത്താൻ മാത്രം ഒരു ഹറാം അല്ലാഹു അനുവദിച്ചു കൊടുക്കുന്നു. ഒരു ഘട്ടത്തിൽ ആ നേരത്തൊരു മാംസമേ മാംസം അതേ ഉള്ളൂ, വേറെ ഒന്നും ഒരു ഭക്ഷണവും ലഭ്യമല്ല. ആ ഒരു പന്നി മാംസം കഴിച്ചില്ലെങ്കിൽ അവൻ ജീവൻ അപകടത്തിലാണ്, അവൻ മരിച്ചുപോകും. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അത് അനുവദി ഇല്ലാമൽ തുരിർത്തും എന്ന് ഖുർആൻ പറഞ്ഞതിന് അർത്ഥം അതാണ്. നിങ്ങൾക്കൊരു നിർബന്ധമായ ഒരു സാഹചര്യം, യൂറോപ്പിലേക്കൊക്കെ യാത്ര പോകുമ്പോ എത്രയോ ആളുകൾ ഷെങ്കൻ വിസ എടുത്ത് പോകും, ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും സ്വിറ്റ്സർലൻഡും ഒക്കെ കണ്ടുപോരാം. അവിടുത്തെ മീറ്റ് ഹലാൽ മീറ്റ് ആവണമെന്നില്ല, അവിടുത്തെ ചിക്കൻ ഹലാൽ ചിക്കൻ അല്ല, വേറെ നിർവാഹമല്ലല്ലോ എന്ന് പറഞ്ഞ് കഴിക്കും. വേറെ നിർവാഹം വെജിറ്റേറിയൻ കഴിക്കൂടെ, സീ ഫുഡ് കഴിച്ചൂടെ. അതിനെ പറ്റിയല്ലേ ഈ പറഞ്ഞത്? ജീവൻ അബ്ദുല്ലാഹിബ്നു ഹുദാഫത്തു സഹിമി ജയിലിലാണ്, കൊണ്ടുപോയി കൊടുത്തു മഹാന ഭക്ഷണത്തോട്. രാജാവ് പരീക്ഷിക്കായിരുന്നു ഈമാന്റെ അളവ്. നമ്മളൊക്കെ ഒന്ന് ആലോചിക്കണം, മുഅ്മിനെ, എന്താ നമ്മളെ ഈമാനും നമ്മളും തമ്മിലുള്ള അവസ്ഥ എന്താണ്? ആ മഹാനൊരു വാക്ക് പറഞ്ഞവരുടെ മുമ്പിൽ അല്ലാഹുവേ, ജീവിതത്തോട് മല്ലടിക്കുന്ന മരണം മുന്നിൽ കാണുന്ന ഒരു മനുഷ്യനെ, ദാഹാർത്ഥനായവന്റെ മുമ്പിൽ നീ ഹറാമായ വെള്ളവും ഹറാമായ മദ്യവും നീ ഹലാല് പോലെ അനുവദിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം റബ്ബേ. ഈ മാംസം എനിക്കിപ്പോൾ കഴിക്കൽ ഹലാലാണെന്ന് എനിക്കറിയാം. 4 ദിവസമായി ഞാൻ പട്ടിണിയിലാണ്. പക്ഷേ അല്ലാഹുവേ, ഈ മാംസവും നീ ഹറാമാക്കിയത് എന്നെ കൊണ്ട് കഴിപ്പിക്കുന്നത് കണ്ട്, ഞാൻ കഴിക്കുന്നത് കണ്ട് എന്റെ മതത്തോട് ഞാൻ മതത്തിന്റെ വിശ്വാസങ്ങളോട് പിന്മാറി എന്ന് എന്നെ താറടിച്ചു കാണിക്കാൻ, അവർ സന്തോഷിക്കാൻ ചെയ്യുന്ന ഈ പരിപാടിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല റബ്ബേ. ഞാൻ ഇങ്ങനെ മരിച്ചാലും അവരിങ്ങനെ ഇത് കണ്ട് സന്തോഷിക്കരുത്, ഞാൻ അവരെ സന്തോഷിപ്പിക്കാൻ അനുവദിക്കില്ല, ഞാനത് തൊടുന്നില്ല റബ്ബേ എന്ന് പറഞ്ഞ് അത് തൊടാതെ പോയ അബ്ദുല്ലാഹിബ്നു ഹുദാഫത്തു സഹിമി രാജാവ് വീണ്ടും പുറത്തിറക്കിയത്. 6-7 സ്വഹാബിമാരെ ഒരു തിളച്ച വലിയൊരു ചെമ്പിൽ തിളച്ച എണ്ണയിൽ ജീവനോടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. നമ്മളൊക്കെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളോട് ചെയ്യുന്ന അതാബ് കാണുമ്പോൾ മനസ്സൊക്കെ പടച്ചുപോകും. നമുക്ക് ഉറക്കം വരൂല, ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാൻ കഴിയില്ല റബ്ബേ. പാവം മനുഷ്യരോട് കാണിക്കുന്ന ക്രൂരത കണ്ടോ? സ്വഹാബികൾ അതിലേറെ സഹിച്ചു. 6-7 സ്വഹാബിമാരെ തിളച്ച എണ്ണ തിളപ്പിച്ചിട്ട് ജീവനോടെ അവിടെ പിടിച്ചു വെക്കപ്പെട്ട സ്വഹാബിമാർ പറഞ്ഞു, അബ്ദുല്ലാ നീ പിന്മാറിയില്ലെങ്കിൽ നിന്നെ ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം കരഞ്ഞു. എന്തിനാ കരച്ചില് ചോദിച്ചു? ഞാൻ കരയുന്നത് എനിക്കൊരു ശരീരമല്ലേ ഉള്ളൂ, ഇതൊന്ന് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ എന്റെ തടി തീർന്നില്ലേ? എനിക്കിങ്ങനെ 1000 ശരീരമുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊതിച്ചു പോവുകയാണ്, ഒന്നല്ലേ ഉള്ളൂ, ആ സങ്കടത്തോടാണ് ഞാൻ കരയുന്നത്. ഇത് കണ്ടപ്പോഴാണ് രാജാവിന് ബോധ്യപ്പെട്ടത്, ഇസ്ലാം ഇവര് മുസ്ലിമാകുന്നത് പൈസക്ക് വേണ്ടിയല്ല, ഇവർ ഇസ്ലാം സ്വീകരിച്ചത് സത്യം ധർമ്മം യുക്തിബദ്ധമായൊരു വിശ്വാസ പ്രമാണം ഇത് ലോകത്ത് ഇത് മാത്രമുള്ളൂ എന്ന് ബോധ്യപ്പെട്ടതിന്റെ പേരിലാണ്. ആ ഒരു വിശ്വാസത്തിന്റെ പ്രതീകമായ അബ്ദുല്ലാഹിബ്നു ഹുദാഫത്തു സഹമിയെ ഒന്നും ചെയ്യാതെ ശിക്ഷിക്കാതെ ഇയാൾ വെറുതെ വിടാൻ പോവുകയാണ് രാജാവ്. ഈ മനുഷ്യന്റെ ഈമാനിന്റെ ഖനം കണ്ടിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ചെറിയൊരു ഘട്ടം വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മളെ കീഴടങ്ങി കൊടുക്കൂലേ? അന്നേരം രാജാവ് പറഞ്ഞു, അബ്ദുല്ലാ അവസാനത്തെ ഒരു ചോദ്യം, നീ എന്റെ നെറ്റിയിലൊന്ന് ഉമ്മ വെക്കുമോ? നെറ്റിയിൽ ഉമ്മ വെക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ താഴെയാണ്, നിങ്ങൾ മീതയാണ്, ഞാൻ നിങ്ങളെ ബഹുമാനിച്ചു, ഞാൻ ഒന്നുമല്ല എന്നൊരു സമ്മതിപ്പിക്കലാണത്. അതേ പറഞ്ഞു, ഞാൻ ചെയ്യാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഞാനത് ചെയ്താൽ എന്റെ കൂടെയുള്ള 10, 70, 80 സ്വഹാബിമാർ മുസ്ലിമീങ്ങൾ സാബിഈങ്ങളുണ്ട്, അവരെ നിങ്ങൾ വിട്ടയക്കണം എന്റെ കൂടെ. അദ്ദേഹം പറഞ്ഞു, നീ എന്റെ നെറ്റിയിലൊന്ന് ഉമ്മ വെച്ചാൽ നിന്നെ ഞാൻ വിട്ടയക്കാം. മഹാനവൾ പറഞ്ഞു, ഞാനത് ചെയ്യാം, പക്ഷേ എന്റെ കൂടെയുള്ള 80 ആളുകളുടെ ജീവൻ അതുകൊണ്ട് രക്ഷപ്പെടണം, എന്റേത് മാത്രമല്ല. ആ ഞാൻ തരാം. രാജാവിന് എങ്ങനെയെങ്കിലും അബ്ദുല്ലാഹി നിങ്ങൾ കീഴടങ്ങണം എന്ന ആഗ്രഹത്തിലേക്ക് എത്തി. അങ്ങനെ ആ രാജാവിന്റെ നെറ്റിയിൽ അദ്ദേഹം ഉമ്മ വെച്ചു. ഒന്നുമില്ല, പ്രതീകാത്മകമായി ആ ഒരു സാഹചര്യം 80 ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ. ആ സംഭവം കഴിഞ്ഞ് വരുമ്പോഴാ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മദീനക്കാരായ മുഴുവൻ പുരുഷന്മാരും മദീനയുടെ ഗേറ്റിലേക്ക് നിൽക്കണം, ഇനി വരാനുള്ള അബ്ദുല്ലാഹിബ്നു ഹുദാഫത്തു സഹമിയുടെ നെറ്റിയിൽ നിങ്ങൾ ഉമ്മ വെക്കണം. അന അബ്ദഉ ബിഹിം, ഞാനാണത് ആദ്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ആ നെറ്റിയിൽ ഉമ്മ ചാർത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനക്കാർ മുഴുവനും. അതൊരു ഈമാനാണ് നമ്മളിവിടെ കിടക്കുന്നു.
നമ്മുടെ ഈമാൻ എവിടെ കിടക്കുന്നു? അല്ലാഹുവിനോട് ചോദിക്കണം, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ, അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ മഹബൂബാക്കി തരണേ റബ്ബേ. ഈമാനോടൊരു ഇഷ്ടം വരണം, അത് നമ്മൾ പഠിക്കുമ്പോഴാണ് അതിനോട് ഇഷ്ടം വരിക, അറിയുമ്പോഴാണ് അതിനോട് ബഹുമാനം വരിക. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين. നെഴിഞ്ഞിട്ട് സ്വരാത്ത് ചൊല്ലിയിരിക്കാം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. نقول ورك تشلي قول اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. نقول اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇരിക്കുന്ന മുമ്പ് പേഴ്സൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെക്കി. ഇൻഷാല്ലാ തേങ്കുപ്പിയൊക്കെ ഒന്ന് കൊണ്ടുപോയി കൊടുക്കി. നമുക്ക് ഇൻഷാല്ലാ പരിപാടിയുടെ ഇതിന്റെ ചെലവും പന്തലൊക്കെ കണ്ടറിയല്ലോ. നമ്മളെ വീട്ടിലെ ചെറിയ സൽക്കാരം ഉണ്ടാക്കാൻ എത്ര ചെലവ് വരും? രണ്ട് ടർപ്പായ വാങ്ങിയാൽ തന്നെ. അപ്പൊ ഇത് വലിയ ചെലവ് വരുന്ന നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ എസ് കെ എസ് എഫിന്റെ നമ്മുടെ പ്രവർത്തകന്മാരുടെ കഠിനാധ്വാനമാണ്. നമുക്ക് എന്ത് ചെയ്യാം? തേങ്കുപ്പി കൊടുക്കി ഇൻഷാല്ലാ. അത് അത് ശിഫയുണ്ടെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഔഷധമാണ്. വയറുവേദന വന്ന സഹാബിയോട് നിബിധങ്ങൾ, ജ്യേഷ്ഠന് വയറുവേദന, നബിയെ തേൻ കൊടുക്കുന്നു, തേൻ കുടിച്ചിട്ട് വയറുവേദന കൂടി, പൊന്നാര നബിയെ വയറുവേദന കൂടി, ഒന്നുകൂടി കൊടുക്കുന്നു. രണ്ടാമതും ഇപ്പോഴും പറഞ്ഞു, നബിയെ കുടിച്ചതിന് ശേഷം വീണ്ടും വയറുവേദന കൂടിയിരിക്കുകയാണ്. അല്ലാഹ് പറഞ്ഞത് സത്യമാണ്, നിന്റെ ജ്യേഷ്ഠന്റെ വയറാണെന്ന് ഉണ പറഞ്ഞത്, കൊടുക്ക് തേനെ, അത് തന്നെയാണ് അതിന്റെ ഔഷധം എന്ന് പറഞ്ഞു. മൂന്നാമതും കൊടുത്തു, അതിൽ സുഖമായി. വളരെ സ്വഹീഹായ ഹദീസാണ്. ഇൻഷാല്ലാ അല്ലാഹു ശിഫ നൽകട്ടെ. എല്ലാവർക്കും കൂടെ വാങ്ങിക്കാൻ, എല്ലാവർക്കും തയ്യോ ഉള്ളവരെന്തേ നല്ലൊരു സംഖ്യ കൊടുക്കുക. ഒരു 500-ൽ കുറയാത്തൊക്കെ കൊടുത്താൽ നമുക്ക് ഏകദേശം നമ്മുടെ ചെലവിലേക്കൊക്കെ കിട്ടുമെന്നും പറയാൻ പറ്റൂല അല്ലേ? ഉണ്ടാവോ? ഒന്ന് ഞാൻ എടുത്തു, ബാക്കി എന്ത് ചെയ്യാം? എല്ലാവരും വാങ്ങിക്കും. ബിസ്മില്ല. നമ്മൾ അരികൂട്ട് ഇങ്ങനെ തേൻ കൊടുത്തിട്ട് ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ അവർക്ക് തേൻ്റെ കാര്യം മുതലായിട്ടില്ല എന്ന് പറഞ്ഞു. ഒരുത്തര 50 10 കൊടുത്തിട്ട് വാങ്ങി തേൻ കുപ്പി. തെരുവില്ലാൻ പറയാൻ വയ്യല്ലോ സംഘാടകർക്ക്. അപ്പം അങ്ങനെ ആയിപ്പോയത്, ഒരു വാങ്ങിയത് തന്നെ പിന്നെ കടയായി പോയി. അപ്പൊ അങ്ങനെ ആയി പോകരുതേ. എല്ലാരും ഒന്ന് സഹകരിക്കണേ. നിങ്ങളൊന്നും ഇപ്പൊ ഇങ്ങനെ കിട്ടിക്കോണമെന്നില്ല. ഇവിടെ എന്ത് ചെയ്യാ? അള്ളാന്റെ ഹദറത്തിലേക്ക് എത്തിയ സ്ഥലേക്ക് എന്ത് ചെയ്യാ? നന്നായിട്ട് സഹായിക്കുക. ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ അള്ളാഹു തന്നെ സലാമത്താക്കി തരട്ടെ. ഒരു 500 മിനിമം എന്ന് ഞാൻ പറയാം. പറ്റുന്നൊരു ഇല്ലാത്തൊരു നിങ്ങടത്ത് അതിൽ താഴെ ഉള്ളു, വേറെ ഒന്നും നിങ്ങളുടെ ഇല്ല എന്ന് അള്ളാഹു നിങ്ങൾക്ക് അറിയാം. എന്നാ പിന്നെ നിങ്ങൾ പറ്റുന്ന കൊടുക്കും. അപ്പോ അള്ളാഹു ഖൈറാക്കി തരട്ടെ. അതുകൊണ്ട് മുഅ്മിനെ ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون. സൗണ്ട് പെർഫെക്റ്റാണ്. സൂറത്തുൽ മാഇദ. ഒരു വിഭാഗം ആളുകളെ രണ്ട് പ്രവാചകന്മാർ ശപിക്കാൻ കാരണം, കാനു ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളെ അവരാരും എതിർക്കാത്തവരായിരുന്നു, കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. നമ്മുടെ ചുറ്റുവട്ടത്ത് കൂട്ടുകാർ കൂട്ടുകാരെ പറ്റി അറിയാം. ചില പറഞ്ഞേ, ഓനെ കുറച്ച് അഫയർ പ്രശ്നമുണ്ട്, ഓൻ പെണ്ണിന്റെ ആളാണ്, ഓൻ കള്ളിന്റെ ആളാണ്, ഓൻ മയക്കും വരുന്നു, ഒന്ന് മയങ്ങനുണ്ട്, ഓൻ പെയിന്റ് അടിക്കുന്നുണ്ട്, ഓൻ അതുണ്ട്, പല പെയിന്റ് പണിനെ കുറിച്ചല്ല പറഞ്ഞത്, മയക്കും വരുന്നതിന്റെ പല കൂട് ഭാഷകളുണ്ട്.
ഇതറിയുന്ന കൂട്ടുകാരെ, അത് ഓൻ ചെയ്തോട്ടെ, ഞാൻ ചെയ്യണില്ലല്ലോ, അങ്ങനെയല്ല, അങ്ങനെയല്ല, നീ അത് ചെയ്യല്ല. നീ ഇങ്ങനെ മരിച്ചാൽ അള്ളാന്റെ അടുത്ത് മയക്കും മരുന്ന് അഡിക്ഷനിൽ നീ നിന്റെ മലക്കുൽ മൗത്തിൽ നിന്റെ റൂഹിനെ പിടിച്ചാൽ നീ പോകുന്ന നരകത്തിലേക്കല്ല. യുഹ്ഷറുന്നാസു അലാ മാ മാതു അലൈ, നിങ്ങൾ എങ്ങനെയാണോ മരിക്കേണ്ടത് അങ്ങനെയാണ് നാളെ പരലോകത്ത് പുനർജന്മം നൽകുകയെന്ന്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ നീ ഇങ്ങനെ മരിച്ചാൽ എനിക്ക് അതാപല്ലടോ, നാളെ നിന്റെ പരലോകം എന്നേക്കുമായുള്ള നിന്റെ ഒരു ജീവിതം ഒരു നേരത്തെ ഒരു ആസ്വാദനം കൊണ്ട് നീ നശിപ്പിക്കണോ? കൂട്ടുകാർ പറയണം, കൂട്ടുകാർ, സുഹൃത്ത് സുഹൃത്തിനോട്, പെണ്ണ് പെണ്ണിനോട്, ആണാണിനോട്, കൂട്ടുകാർ കൂട്ടുകാരോട്, കൂട്ടുകാരികൾ കൂട്ടുകാരികളോട്, തിന്മയിൽ നിന്ന് മോചിപ്പിക്കണം. ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർക്കറിയാം, കൂട്ടുകാർക്കറിയാം, അവർ വലിയ രസത്തിലാണ് പറയാൻ. നമുക്കറിയാം, നീ എന്തെങ്കിലും ഇടപെട്ടോ, അവരോട് പറഞ്ഞോ ഇത് തിന്മയാ, ചെയ്യരുത്, അരുതാത്തതാണ്, അല്ലാഹു ഇഷ്ടപ്പെടില്ല. ഒരു വിവാഹത്തിലൂടെയുള്ള ഒരു കുടുംബജീവിതമല്ലാതെ വഴിവിട്ട ഈ ബന്ധങ്ങൾ പാടില്ല എന്ന് നീ പറഞ്ഞോ നിന്റെ കൂട്ടുകാരനോട്, നിന്റെ കൂട്ടുകാരിയോട്. ലുഇനല്ലദീന കഫറു, ഒരു വിഭാഗം ശപിക്കപ്പെട്ടു. ശപിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ റഹ്മത്ത് അവർക്ക് കിട്ടൂലെന്നല്ലേ. റഹ്മത്ത് കിട്ടാതിരുന്നാൽ അവരുടെ കൂടെ ഉണ്ടാകുന്നത് പിശാചാണ്. പിന്നെ അവരുടെ തലയിൽ പലതും വരും, മക്കളെ അറുത്തു കൊല്ലുന്നതും, കാമുകന് വേണ്ടി ഭർത്താവിനെ തലക്കടിച്ചു കൊല്ലുന്നതും, വീടും കുടുംബവും നാടും എല്ലാം ഉപേക്ഷിച്ച് ഒരു നേരത്തെ തലക്ക് പിടിക്കുന്ന ഒരു ഭ്രാന്ത് കൊണ്ട് പ്രേമം തലക്ക് കയറി രണ്ടു കുഞ്ഞിന്റെ ഉമ്മയും മൂന്ന് കുഞ്ഞിന്റെ ഉമ്മയും രണ്ടു കുഞ്ഞിന്റെ വാപ്പയും മൂന്ന് കുഞ്ഞിന്റെ വാപ്പയും ഇറങ്ങി ഓടുന്നതും പിശാച് തലയിൽ കയറിയത് കൊണ്ടല്ലേ. ഒരു നേരം ബോധമുണ്ടെങ്കിൽ ചെയ്യോ? അവസാനം കുറച്ചു നേരം കഴിഞ്ഞ് പെട്രോൾ കഴിഞ്ഞ് വണ്ടി നിൽക്കുമ്പോഴാ ഓർമ്മ വരെ, എന്തിനാ ഞാൻ ഇതൊക്കെ ചെയ്തത്, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഇതിനാണോ ഇപ്പൊ ഞാൻ ഈ ലോകം മുഴുവൻ ഇളക്കി മുറിച്ചത്, കോടതി വരാന്തകളും ഒച്ചപ്പാടും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് ഇതിനായിരുന്നോ എന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാര്യം കൈവിട്ടു പോയിട്ടുണ്ടാകും. അവര് ചെയ്യുന്ന തിന്മകൾ കാണുമ്പോൾ അവരാരും അത് എതിർക്കാറില്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞല്ലോ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ തിന്മകൾ ചെയ്യുന്ന ആളുകളെ കാണുകയും അവരെ എതിർക്കുകയും ചെയ്യുന്നവർ അവരോടൊരു ഉറപ്പ് തോന്നാതെ വൈകുന്നേരം അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു അവരെ കുരങ്ങുകളായും പന്നികളായും രൂപം മറിച്ചത്. അതിന് കാരണം തിന്മകളോടൊരു വെറുപ്പ് തോന്നാത്തത്. നമുക്ക് ആദ്യം തിന്മകളോട് വെറുപ്പ് തോന്നണം. ബാങ്ക് പലിശയാണ്, ബാങ്ക് ജോലി പലിശയുമായി ബന്ധപ്പെട്ട ജോലിയാണ്, അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുന്ന പരിപാടിയാണ്. അത് ആര് ഏത് രാഷ്ട്രീയ സംഘടനക്കാർ നേതൃത്വം കൊടുത്താലും ബാങ്ക് പരിപാടി നമുക്ക് പാടില്ലാത്തതാണ്. അത് ഹറാം, ഹറാം തന്നെ. അതിനൊന്നും നമ്മള് സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ ഉണ്ടാക്കി അതിന്റെ പിന്നാലെ കൂടി വലിയ സംഭവമാക്കേണ്ട ഒരു കാര്യമില്ല. അത് ഹലാലും ഹറാമും ആഹ്റവും പരലോകവും ഇല്ലാത്ത ഒരു വിഭാഗം ആളുകൾ ലോകത്ത് എന്നുണ്ടാവട്ടെ, അവര് നടത്തിക്കോട്ടെ. നമ്മൾ പറഞ്ഞു, ഒരു ജോലിയും കിട്ടിയില്ല, ബാങ്ക് ജോലി കിട്ടിയ നാട്ടില് ബാങ്ക് മാനേജറായി ജോലി കിട്ടിയ ഞാൻ കയറുമായിരുന്നു, റെക്കമെൻഡേഷൻ നടക്കാം, നമ്മുടെ പാർട്ടി നേതാവ് ഉണ്ടല്ലോ, ജില്ലാ നേതാവിന്റെ കാല് പിടിച്ചേക്കാം. എന്തിന് നമ്മൾ നടക്കുന്നു? ഒരു ഹറാമ് നമ്മൾ ചോദിച്ചു വാങ്ങാനോ? വെറുതെ കിട്ടിയെടുക്കാൻ പാടില്ലാത്ത സംഗതിയാണ്. നമ്മളെന്താ പറയാ, എന്താ ശമ്പളം എന്നാ 70,000, 80,000, 1,00,000, 1,50,000 പിന്നെ എടുത്തൂടെ? നമുക്കൊക്കെ എന്ത് ഈമാണ്? അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച വിഷയമാണ് പലിശയുടെ. പലിശയുടെ ഇടപാടുകളോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചു. അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുന്നതിന് തുല്യമാണ്. ആ ഒരു സിസ്റ്റം ലോകത്തുണ്ടാവാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മനുഷ്യൻ മനുഷ്യനെ, ഒരു മനുഷ്യന്റെ സഹായം ആവശ്യമായ രംഗത്ത് അവന് സഹായം കൊടുക്കുന്ന കാശ് കൊണ്ട് അവനെ ചൂഷണം ചെയ്യരുത്. പലിശരഹിത വായ്പാ പദ്ധതികൾ നമ്മൾ തയ്യാറാക്കുക. പലിശയുമായി ബന്ധപ്പെട്ട ഒരു ജോലിയും ഒരു മുസ്ലിമിന് എടുക്കാൻ പറ്റൂല. അതിന് ഞാന് എതിർത്ത് എന്ത് ക്ലിപ്പറക്കിയിട്ടും കാര്യമില്ല. മുസ്ലിമിന് അത് പറ്റൂല. ഞാൻ മുസ്ലിമിനെങ്ങളാ പറയുന്നത്, മുസ്ലിം അല്ലാത്ത പലരും ഇതൊരു പക്ഷെ യൂട്യൂബിലൊക്കെ കേട്ടേക്കാം, നിങ്ങൾ ഉണ്ടാണ്ടിരുന്നാ മതി. ഇത് മുസ്ലിമീങ്ങളോട് ഈമാനുള്ളവരോടാ ഞാൻ പറയുന്നത്, നമുക്കത് പാടില്ല, വെറുതെ കിട്ടിയാലും പാടില്ല. കിട്ടിയ തരക്കേടില്ല എന്നാണ് മനസ്സിലുള്ളത്. അപ്പൊ തിന്മയോട് വെറുപ്പില്ല എന്നുള്ളതിന്റെ അർത്ഥം അത് കുറ്റകരമാണ്. നാളെ പരലോകത്തേക്ക് വരുന്ന ഒരു വിഭാഗം ആളുകളുടെ കർമ്മങ്ങളെ
ഖിയാമത്ത് നാളിൽ വരുന്ന ഒരു വിഭാഗം ആളുകൾ ബിഅമാലിൻ കജിബാലി തിഹാമത്ത് ബൈളാ യജ്അലുഹ അല്ലാഹു ഹബാ മൻസൂറാ. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, സ്വഹീഹായ ഹദീസ്. ഒരു വിഭാഗം ആളുകളുടെ കർമ്മങ്ങൾ മലകളോളം വരുന്ന അമലുകളുമായി വരുന്നവരെ, മലകളോളം നമുക്കൊക്കെ നമ്മളെ അമല് ഈ സ്റ്റേജിന്റെ തറയോളം ഉണ്ടാവും. അല്ലാഹു മലകളോളം അമലുമായി വരുന്നവര് അല്ലാഹു പൊടി പൊടിയാക്കി കളയുമെന്നാണ് അല്ലാഹു സ്വീകരിക്കൂല. ഭയങ്കരമായ ദിക്റും സലാത്തും ഹജ്ജും കൊല്ലം ഒക്കെ ചെയ്തിട്ടുണ്ട്, റമദാനിൽ ഹറമിൽ കുത്തിയിരിക്കുന്ന ആളാ. നാട്ടിൽ വട്ടിപ്പലിശേന പരിപാടി ഒരു കാര്യമില്ല. ആകാശം അങ്ങ് പോയി, എയർലൈൻസിന് ലാഭമായി എന്ന് മാത്രം, വേറൊന്നും കിട്ടിയില്ല. ട്രാവൽസേരി يجعلها الله هباء منثورا جلهم لنا صفهم لنا يا رسول الله لالا نكون منهم ونحن لا نعلم. നബിയെ ആരാണെന്ന് പറഞ്ഞു തരുമോ? നബിയെ ആരാണ് അല്ലാഹു അങ്ങനെ കർമ്മങ്ങൾ സ്വീകരിക്കാതെ പോകുന്നവർ? ആരുടെ അമലാണ് അല്ലാഹു സ്വീകരിക്കാത്തത്? ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, ആരാണെന്ന് അറിയുമോ? നമ്മൾപ്പെട്ടവരെ, നമ്മുടെ ആശയങ്ങളുള്ളവരെ, ഇസ്ലാമിന്റെ ഭാഷയിൽ സംസാരിക്കുന്നവരെ. അല്ലാഹുവിന്റെ ഒരു ഹറാമിന്റെ അവസരം കിട്ടിയാൽ ഞാനത് ചെയ്യും എന്ന് മനസ്സിൽ കൊണ്ടു നടന്ന ആളുകളാണവര്. അവര് ചെയ്തവരാണെന്നല്ല ഖുർആൻ പറഞ്ഞത്, ദീനിന്റെ നേതൃത്വം കൊടുക്കുന്നവരെ. ഉസ്താദുമാര് വരും, ചെറിയ ക്ലാസ്സിലെ ഒന്നാം ക്ലാസ് മദ്രസ പഠിപ്പിക്കുന്ന ആള് മുതല് അങ്ങ് സദർ മുതല് വാദ് പറയുന്ന ആള് മുതൽ മുദരിസ് മുതൽ ഖാദി മുതൽ ഖാദിൽ ഖുദാത്ത് മുതൽ എല്ലാവിധ മുഫ്തിമാരും മുഫ്തിമാരുടെ മുഫ്തിമാര് മുതൽ എല്ലാ ലോകത്തിന്റെ പണ്ഡിതന്മാര് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികൾ മുഴുവൻ ഇൽമിനുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾ ഒക്കെ ഭയങ്കരമാണ്. പക്ഷേ ഇദാ ഖലഉ ബിമഹാരിമില്ല, ആരാരും അറിയില്ല എന്ന് കണ്ടാൽ, ഒരു തെറ്റിന് അവസരം കിട്ടിയാൽ അവരത് ചെയ്യുന്ന മനസ്സുള്ളവരായിരുന്നു. അത്തരം ആളുകളുടെ അമലി എത്ര വലിയ അമലാണെങ്കിലും അല്ലാഹു സ്വീകരിക്കില്ലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി. എന്താ അതിന്റെ വിഷയം എന്നറിയോ? ഈമാൻ കടന്നിട്ടില്ല. എന്തേ, തെറ്റ് ചെയ്യാൻ അവസരം ഇല്ലാത്തതുകൊണ്ടൊന്നും കുരുത്തക്കേടില്ലാണ്ട് പോയതാണ്. നേരെ മറിച്ച് വ്യഭിചാരത്തിന്റെ അവസരമുള്ള ഒരു സാഹചര്യത്തിൽ ജീവിച്ച ഒരാള് വേണമെങ്കിൽ കിട്ടും, വേണമെങ്കിൽ വിളിച്ചാലും ഇറങ്ങി വരും, അല്ലെങ്കിൽ തിന്മയുടെ സാഹചര്യം റെഡിയാണ്, അല്ലെങ്കിൽ മദ്യപാനം, അല്ലെങ്കിൽ മയക്കുമരുന്ന് പറ്റിയ ടീമുണ്ട്. നമ്മുടെ നാടുകളിലുള്ള എനിക്കറിയില്ല, ഇവിടുത്തെ നമ്മുടെ നെടുങ്കയത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, നമ്മുടെ നോക്കിയിട്ടൊന്നുമില്ല. പക്ഷേ ഒരുവിധം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, വെള്ളച്ചാട്ടവും തടാകങ്ങളും ഒക്കെ ഉള്ള ഒരു കാടുകള് ഒക്കെ കള്ളുംകുപ്പിയായിരിക്കും. സുബ്ഹാനല്ലാഹ്, മനുഷ്യന്മാര് കയറി കണ്ണുടിക്കാൻ വരും. പുഴയുടെ മാട്, പുഴയിലൊക്കെ വെള്ളം കുറഞ്ഞാൽ ആ നല്ല രസമല്ല, തണുത്ത കാറ്റടിച്ച് വിഷുന്നിടത്ത് പോയിരിക്കാൻ നല്ല രസമാണ്. ഇവിടെയൊക്കെ നല്ല പുഴയുണ്ടല്ലേ, കേരളയിലെ പുഴക്കല്ലേ. ചൂടുകാലങ്ങളിൽ അവിടെ പോകുന്നവര് കള്ളും കുപ്പിട്ടിട്ടാ പിന്നെ വരുന്നത്. രാവിലെ ചെന്ന് നോക്കുമ്പോ ഇവിടെ നല്ല മത്യം പൂളി മാത്രല്ല, അതിന്റെ കൂടെ കള്ളും കുടിച്ചിട്ടുണ്ട് എന്ന് പിന്നെ ചെല്ലുന്നവർക്ക് ബോധ്യപ്പെടുന്നു. അപ്പേ എന്താണിത്? ഒരവസരം കിട്ടാത്തത് കൊണ്ട് ഇവനൊന്നും ചെയ്തില്ല, പക്ഷേ അവസരം കിട്ടിയവരൊക്കെ അടിച്ചു പൊളിച്ചു. എനിക്കും അവസരമുണ്ടായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു എന്നാണ് മനസ്സെങ്കിൽ തരം ആളുകളുടെ അമലും അല്ലാഹു സ്വീകരിക്കില്ലെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് തിന്മകളെ കാണുമ്പോൾ അത് ചെയ്യരുതേ എന്ന് പറയൽ ബാധ്യതയുണ്ട് നമുക്ക്. നമ്മുടെ നഫ്സിനോട് ആദ്യം പറയണം, പിന്നെ കൂടെയുള്ള ജനങ്ങളോട്. നമ്മൾ തെറ്റ് ചെയ്യാത്തവരായതുകൊണ്ടല്ല പറയുന്നത്, നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. കുല്ലുബിനി ആദമ ഖത്വാ വഖൈറുൽ ഖത്വാഇന തവ്വാബൂൻ. ആദം നബി അലൈഹി സ്സലാമിന്റെ മക്കളായ ആണും പെണ്ണും തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്യരല്ല വിഷയം, തെറ്റ് ചെയ്താൽ അവർ തൗബ ചെയ്യേണ്ടവരാണ്. തൗബ ചെയ്യാതെ ഇരിക്കുന്നവന്റെ കാര്യമാണ് വലിയ വിഷമമുള്ളത്, പരിഭ്രമമുള്ളത്. ഖൈറുൽ ഖത്വാഇന തവ്വാബൂൻ, തെറ്റുകാരിൽ ഏറ്റവും നല്ലവര്, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവര് ആരാ? തെറ്റ് ചെയ്യുന്നവര് നല്ലവരുണ്ടോ? അതാരാ? അത്തവ്വാബൂൻ, അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങ. റബ്ബെ പറ്റിപ്പോയി പടച്ചോനെ, ആ നേരത്തൊരു ബോധം ഉണ്ടായില്ല, മാപ്പാക്കി തരണേ റബ്ബെ, പടച്ചോനെ പുറത്തുതാ. അന്ന് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല റബ്ബെ, ഇതൊന്നും കേട്ടില്ലായിരുന്നു, എന്നോടാരും പറഞ്ഞെന്നിട്ടില്ലായിരുന്നു റബ്ബെ. അങ്ങനെ ഒരു സംഘം കൂടി കോളേജിൽ നിന്ന് തുടങ്ങിയ ഏർപ്പാടുകളാണ്. അങ്ങനെ തിന്മ ചെയ്ത് മടുത്തു. തിന്മയിൽ
ഒരു സമാധാനവും ഇല്ലാതെ ഒരു തിന്മ കഴിഞ്ഞാൽ മറ്റൊന്ന്, ഒരു വ്യഭിചാരം ചെയ്തവൻ രണ്ടാമത് ചെയ്യാൻ തോന്നും, വേറൊരുത്തിനെ കിട്ടാൻ തോന്നും, അവളെ കഴിഞ്ഞാൽ വേറൊരുത്തിനെ വേണ്ടി വരും, അവള് കഴിഞ്ഞാൽ വേറൊരുത്തിയെ, ദുന്യാവുന്നവന്റെ ആശ തീരൂല. ഇതാണ് തിന്മകളുടെ അവസ്ഥ. ഒരിക്കലും മനസ്സമാധാനം തരുന്നു. നേരെമറിച്ച് നീ നിക്കാഹ് ചെയ്ത നിന്റെ ഭാര്യയാണ്, നീ നിക്കാഹിലൂടെ സ്വീകരിച്ച നിന്റെ ഭർത്താവാണ് സഹോദരി, അവരുടെ കൂടെയുള്ള ജീവിതത്തിൽ നിനക്ക് സംതൃപ്തി ഉണ്ടാകും. മറ്റേത് സംതൃപ്തിയില്ല. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അടങ്ങാത്തത്, ഒരിക്കലും അടങ്ങാത്ത ഒരു വികാര ജീവിയായി മനുഷ്യൻ അടിമപ്പെടുകയാണ്. എന്തിന്? തിന്മകൾ വാരിക്കൂട്ടാൻ വേണ്ടി മാത്രമോ?